പാലത്തിന്റെ സംരക്ഷണ സംഭവത്തിൽ ഉടൻ പരിശോധന നടത്തണമെന്നും ദ്രുതഗതിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി കെ കെം ആവശ്യപ്പെട്ടു സ്ഥലത്ത് നാലര കോടി രൂപ ചെലവിൽ പുനർനിർമ്മാണം നടന്നുവരുന്ന കോട്ടമൊഴി പാലത്തിൻ്റെ സംരക്ഷണവിത്തി ഇടിഞ്ഞുപൊളിഞ്ഞ് പുഴയിലേക്ക് വീണ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ആവശ്യപ്പെട്ടു സാങ്കേതിക പരിജ്ഞാനമുള്ള ഡിസൈൻ വിഭാഗം പരിശോധന നടത്തി പുഴയോരത്തിന് അനുയോജ്യമായ ഡി പി ആർ തയ്യാറാക്കി ഉടൻ നിർമ്മാണം പൂർത്തിയാക്കണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയുമാണ് പണി പൂർത്തിയാവും മുമ്പേ കരിങ്കൽ ഭിത്തി തകരാൻ കാരണമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത്ര അശാസ്ത്രീയമായ നിർമ്മാണം നടന്നിട്ട് ഇതിന് സൂപ്രൈസിംഗ് നടത്തേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗമോ അതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും ഇത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ആക്ഷേപത്തിന് വകവൽകിയിരിക്കുകയാണ് ഇത് പൂർണ്ണമായ ഒരു അഴിമതിയുടെ പ്രവൃത്തിയായി മാറാൻ വേണ്ടി പോയിരിക്കുകയാണ് കാരണം ഇത്ര വലിയൊരു റീറ്റേൺ വാൾ കെട്ടുമ്പം നാട്ടിലെ ഒരു ടെക്നോളജിയും ഒരു എഞ്ചിനീയറിങ്ങും അറിയാത്തവർക്കറിയത് ഇങ്ങനെയല്ല കെട്ടേണ്ടതുണ്ട് ഇനി ഇവിടുന്ന് ബാക്കിയുള്ള ഭാഗം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടുന്നത് അതുതന്നെയാണ് അപ്പോൾ അത്തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ കെട്ട് പൂർണ്ണമായും നീക്കം ചെയ്ത് കൃത്യമായ രൂപത്തിൽ ബലശയമില്ലാത്ത രൂപത്തിൽ നല്ല സാങ്കേതിക വിദ്യയുടെ പിന്തുണയോട് കൂടി നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യമായത് അഭ്യർത്ഥിക്കാനുള്ളത് തകർന്ന ഭിത്തിയുടെ അവശേഷിക്കുന്ന ഭാഗം ഏറെ അപകടാവസ്ഥയിലാണുള്ളത് ഇതിനും ഉടനെ പരിഹാരമുണ്ടാവണോ പതിനൊന്ന് മീറ്റർ വീതിയിലും പതിനെട്ട് മീറ്റർ നീളത്തിലും നടക്കുന്ന പാലം പുനർനിർമ്മാണം പത്തു മാസമായിട്ടും പൂർത്തീകരിക്കാനാവാത്തത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായ സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കണം അത് തന്നെയാണ് ഇതിൻ്റെ ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുമ്പോൾ നടക്കേണ്ടത് അതീ മേഖലയിൽ കൃത്യമായി നടക്കേണ്ടതുണ്ട് ഏതായാലും ഈ വലിയ അപകടത്തിൽ ജീവഹാനി ഉണ്ടായില്ല എന്നുള്ള മറ്റു അപകടം ഉണ്ടായില്ലെന്നാണ് വലിയ ഭാഗ്യമായിട്ട് കാണണം പക്ഷേ ഈ പ്രവൃത്തി ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അതിൻ്റെ സൂപ്പർവൈസ് നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ അതോടൊപ്പം ഇനി അനന്തമായി നീട്ടിക്കൊണ്ടാകാൻ പറ്റില്ല ഈ റോഡ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ശക്തമായ മുസ്ലിം ലീഗ് മുന്നോട്ട് കൂടി പറഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജെ മുഹമ്മദ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം ആമിന ആമിനായടത്തിൽ എം ടി ഫസൽ മജീദ് പുതുക്കുടി സി കെ ഉമർ സുല്ലമി നജീബ് പുതിയടത്ത് ടി ടി അബ്ദുറഹ്മാൻ ഇ എ മായി മാസ്റ്റർ കെ സി ഗമറുൽ ഇസ്ലാം എന്നിവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം